سلام قرآن إنما سمع سلام ذكر إنما سمع سلام صدق إنما سمع سلام آتمية إنما سمع سلام مطيبانة تنّي منسّ وڑكّار حرام إنّي منسّ وڑكّار نوبدت شريرت حرام إلّنّي پڑيچّاچ سُغُرْدَنْغَلَ سُغَنْدَ فُوْكَالَمِ سلام اللّٰه عند حبيب صلّى الله عليه وسلم آتنّمِلَ پرَيْغَيَانَ رمضان إنّد عبسان سمينّلِ آغاش پُٹّي كَرَيُمْنَ نَانَ سَوَابَ بھومِ پُٹّي كَرَيُمْنَ نَانَ سَوَابَ ലോകത്തിനോട് പറവയായി പാറി കളിക്കുന്ന പക്ഷികൾ പോലെ കരയുന്നതാണ് സ്വാഭാവം മരങ്ങളെ വൃക്ഷങ്ങളെ ചെടികളെ തൈകളെ കരയുന്നുണ്ട് സ്വാഭാവം എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ റമദാ പോവല്ലേ റമദാ വിടപറയല്ലേ റമദാന്റെ വിടപറച്ചിലാണ് റമദാന്റെ വിടപറച്ചിലാണ് റമദാന്റെ വിടപറച്ചില പുണ്യ റമദാനെ വിട പറയുമ്പോൾ ആകാശ ഭൂമികൾ മുഴുവനും പൊട്ടിക്കറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെല്ലാം മനസ്സിലാക്കി സുഹൃദങ്ങളുടെ മാസം ഇനി യാത്രയാവുകയാണ് പുണ്യങ്ങളുടെ പൂക്കാലം ഇനി യാത്രയാവുകയാണ് ഇനി ഇങ്ങനെ ഒരു മഹത്തമേറിയ രാവ് വരണമെങ്കിൽ ഇങ്ങനെ മഹത്തമേറിയ ഒരു മാസം വരണമെങ്കിൽ ഇങ്ങനെ മഹത്തമേറിയ ഒരു ദിവസം വരണമെങ്കിൽ അല്ലാ കാത്തിരിക്കണമല്ലോ ഒരു വർഷം ഞങ്ങളെ കാത്തിരിക്കണമല്ലോ കാത്തിരുന്നാൽ തന്നെ ആ ഒരു വർഷത്തെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടോ എന്നറിയൂല പടച്ചവനെ എങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് അടുത്ത റമദാനിൽ ഞാനുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് റബ്ബേ അടുത്ത റമദാനിൽ ഞാനുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പടച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സഹാബ റമദാൻ റമദാനിന്റെ യാത്ര പറച്ചിലേ റമദാനിന്റെ വിട പറച്ചിലേ ഈ ഉമ്മത്തിനുള്ള മുസീബത്താണ് എന്ന് പറഞ്ഞാൽ ഉമ്മത്തെ നിങ്ങളെ സങ്കടപ്പെടേണ്ട കാര്യമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അതുകൊണ്ടാണ് നാളെ വിചാരണയുടെ ലോകം നാളെ പരലോകത്തെ മനുഷ്യരെ വിചാരണയ്ക്ക് വിളിക്കുമ്പോൾ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകരുടെയും ഉമ്മത്ത് അവിടെയുണ്ട് മുത്തായ തങ്ങളുടെ ഉമ്മത്തിന് ആദ്യം വിചാരണയ്ക്ക് വിളിക്കുകയാണ് ആ വിചാരണയ്ക്ക് വിളിക്കുമ്പോ ഓരോരുത്തരെയും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും നിസ്കാരത്തെ കുറിച്ച് നോമ്പിനെ കുറിച്ച് സകാത്തിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് ഉംറയെ കുറിച്ച് സൽക്കർമ്മങ്ങളെ കുറിച്ച് ഭാര്യയെ നോക്കിയതിനെ കുറിച്ച് ഭർത്താവിനെ നോക്കിയതിനെ കുറിച്ച് മക്കളെ പരിപാലിച്ചത് മാതാപിതാക്കളോടെ കാണിച്ചത് മറ്റുള്ളവരോട് നന്മ ചെയ്തത് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്തത് മനസ്സിന്റെ അകത്ത് കുശുംബം അസൂയയും വൈരാഗ്യവും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സഹിക്കാൻ കഴിയാത്ത കുശുംബമായി നടന്നതിനെ കുറിച്ചിട്ടൊക്കെ അല്ലാഹുവിന്റെ ലോകത്തിൽ നിന്ന് മാലാഖമാര് വിചാരണ ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്ന സഹാബാ നാളയദാ മനുഷ്യന്മാര് വിചാരണ നേരിടുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു മനോഹരമായ രൂപം നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നു സഹാബാ കാണുന്നവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് റബ്ബേ ആരാണ് റബ്ബേ ഈ കടന്നു വരുന്നത് ആരാണ് അല്ലാ ഈ കടന്നു വരുന്നത് ആരാണ് അല്ലാ ഇത്
ഇത് റസൂലാണോ ഇത് റസൂലാണോ അല്ലാ ഇത് റസൂലാണോ അല്ലാ അതോ അതോ മനുഷ്യനാണോ അല്ലാ കാണാൻ എന്തോരെ അഴകാണ് റബ്ബേ കാണാൻ എന്തോരെ അഴകാണ് റബ്ബേ കാണാൻ എന്തോരെ അഴകാണ് അല്ലാ പരസ്പരം ആളുകളെ ചോദിച്ചു പോവുകയാണ് ഇത് ആരാണ് ഈ വരുന്നത് ആരാണ് ഈ വരുന്നത് ആരാണ് ഈ വരുന്നത് ആരാ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പടച്ചവനെ അവിടെയുള്ള മലക്കുകളെ വിളിച്ചു പറയുകയാണ് അത് ആരാണെന്നറിയോ വിശുദ്ധമായ ശഹ്റു റമളാൻ വിശുദ്ധമായ ശഹ്റു റമളാൻ വിശുദ്ധമായ ശഹ്റു റമളാൻ വിശുദ്ധമായ ശഹ്റു റമളാൻ റമളാൻ മാസമാ കടന്നു വരുന്നത് റമളാൻ മാസമാ കടന്നു വരുന്നത് റമളാൻ മാസമാ കടന്നു വരുന്നത് റമളാൻ മാസമാ കടന്നു വരുന്നത് റമളാൻ മാസം നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് വരികയാ കാണാൻ എന്തോര അഴകോടെയാണ് വരുന്നതെന്നറിയോ എന്തോര മനോഹരമായ മനോഹരമായ വേഷത്തിലാണ് റമളാൻ മാസം കടന്നു വരുന്നത് പടച്ചവനെ ആ പുണ്യമായ റമളാൻ മാസം കടന്നു വന്നുമ്പോ അല്ലാഹു ചോദിക്കുകയാണ് റമളാനെ റമളാനെ എന്താണ് നിനക്ക് പറയാനുള്ളത് വിശുദ്ധ റമളാൻ മാസത്തോടെ പരലോകത്തിനെന്ന് അല്ലാഹു ചോദിക്കുകയാണ് എന്താ നിനക്ക് പറയാനുള്ളത് ആ റമളാൻ മാസം പരലോകത്തിനെന്ന് വിളിച്ചു പറയുന്നവരെ പറച്ചിലുണ്ട് എന്റെ റമളാൻ നിലാവ് കേൾക്കുന്ന സഹോദര സഹോദരിമാരെ ശ്രദ്ധയോടെ കേട്ടിരുന്നോളെ റമളാൻ മാസം അല്ലാഹുവിനോട് പറയുന്നു അല്ലാ 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 ഞാൻ കുറച്ച് ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലാ ഞാൻ കുറച്ചാളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വന്നതാണ് അല്ലാ പടച്ചവനെ ആരാണാ വിഭാഗമെന്നറിയോ ആരാണാ വിഭാഗമെന്നറിയോ ഈ റമളാൻ മാസം കടന്നു വന്നപ്പോ റമളാനിൽ നിസ്കരിച്ചവരെ റമളാനിൽ നോമ്പെടുത്തവരെ റമളാൻ അല്ലാഹുവോട് പറയാം ഞാൻ ചെന്നപ്പോ അവരെന്നെ പരിഗണിച്ചു അല്ല അവര് വീടൊക്കെ വൃത്തിയാക്കി റമളാൻ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അവരെ നല്ലപോലെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലാ പകൽ സമയത്ത് ഒരുപാട് ഇബാദത്തെടുത്തിട്ടുണ്ട് ഒരുപാട് വള കേട്ടിട്ടുണ്ട് ഒരുപാട് ദിക്ര ചൊല്ലിയിട്ടുണ്ട് ഒരുപാട് സദഖ ചെയ്തിട്ടുണ്ട് ഒരുപാട് നോമ്പുറ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ അതുകൊണ്ട് റബ്ബേ നീ അവരെ സ്വർഗത്തിലേക്ക് കടത്തണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അല്ലാ അവർക്ക് സ്വർഗം നൽകണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് റബ്ബേ പടച്ചവനെ അങ്ങനെ വിശുദ്ധമായ റമളാൻ മാസത്തെ ആദരിച്ചവരാരാ നിങ്ങളെല്ലാം റമളാനെ ആദരിച്ചവരെ പെട്ടിട്ടുണ്ടോ എങ്കിലും നിങ്ങൾ ആ റമളാൻ മാസം നിങ്ങളെ തെരഞ്ഞെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോവാന് നാളെ പരലോകത്തിനെന്ന് അല്ലാഹുവിനോട് വിളിച്ചു പറയുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള സഹോദര സഹോദരിമാരെ സ്നേഹത്തോടെ പറയുകയാണ് വിശുദ്ധ റമളാൻ അവസാന നിമിഷങ്ങളാണ് എല്ലാവരോടും പറയുന്നു ദ്വാരിക്കണട്ടോ ഈ പാവപ്പെട്ട സാധുവാ എനിക്ക് നിങ്ങൾ ദ്വാരിക്കണട്ടോ എന്റെ ഉമ്മാക്ക് ദ്വാരിക്കണം ഉസ്താദുമാർക്ക് ഭാര്യക്ക് മക്കൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് കൂട്ടുകാർക്ക് അറിവിന്നിലാമ കുടുംബങ്ങൾക്ക് നിങ്ങൾ ദ്വാരിക്കണേ എന്റെ ദുആയിലെ നിങ്ങളെയും ഉൾപ്പെടുത്തും അല്ലാഹു നമ്മുടെ ആക്കിബത്തുള്ള നന്നാക്കി തരട്ടെ വിശുദ്ധ റമളാന് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാർ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ റമളാന് 30 കിട്ടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ